നമസ്കാരം. കാക്കേട്ടവന്റെ ക്രൂരത സമകാലിക കേരളത്തിലെ ഒരു നിത്യ സംഭവമാണ്. വളർത്തുമകളുടെ കൊലപാതക കുറ്റം ഏറ്റെടുക്കേണ്ടി വന്ന കോവളത്തെ ദമ്പതികൾ പുതുവർഷ തലേന്ന് മദ്യക്കുപ്പിയുമായി പോകുന്ന വഴിക്ക് അപമാനിതയായി സ്വിഡൻ സ്വദേശി മോഫിയ പർവീൺ ആത്മഹത്യക്കുറിപ്പിൽ പരാമർശിക്കപ്പെട്ട സി എ സുധീർ ഇങ്ങനെ പോകുന്നു. പോലീസിന്റെ ക്രൂരതയ്ക്കിടയായ സംഭവങ്ങൾ. കണ്ണൂരിൽ സ്ലിപ്പർ ടിക്കറ്റിൽ നിന്ന് ചൂണ്ടിക്കാട്ടി യാത്രക്കാരനെ ബൂട്ടിട്ട് ചവിട്ടുന്ന പോലീസിന്റെ ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി ഇന്ന് കേരളം ചർച്ച ചെയ്തത് കാക്കിക്കുള്ളിലെ വർഗീയതയും പർദ്ദവേഷം ധരിച്ചെത്തിയതിന്റെ പേരിൽ ഉമ്മയെയും തന്നെയും 5 വയസ്സുള്ള അനിയനെയും 1 മണിക്കൂറോളം പിടിച്ചു നിർത്തിയെന്ന ഗുരുതര ആരോപണവുമായാണ് യുവാവ് ഇന്ന് രംഗത്ത് വന്നത്. ഇരവാദം ഉയർത്തിയവന്റെ തനി നിറം ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ. അഫ്സൽ ശ്രമിച്ചത് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ തന്നെയെന്ന് വ്യക്തമാവുകയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുസ്ലിം ആയതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞ് മതസ്പർദ്ധ കുത്തിവെക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിനാണ് അഫ്സൽ ചുക്കാൻ പിടിക്കുന്നത്. അതിനുവേണ്ടി ഓച്ചിറ സിഐയെ പോലീസിലെ സംഖ്യയായാണ് ചിത്രീകരിച്ചത്. ഞായറാഴ്ചയാണെന്ന് അറിഞ്ഞിട്ടും കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന ബോധ്യമുണ്ടായിട്ടും അഫ്സൽ സഹോദരിയെ കൂട്ടാൻ തെരഞ്ഞെടുത്തത് ആ ദിനം തന്നെയായിരുന്നു. അതിലെ അസ്വാഭാവികതകൾ കണ്ടില്ലെന്ന് നടിച്ചാലും എന്തിന് ഉമ്മയെയും 5 വയസ്സുള്ള സഹോദരനെയും കൂടെ കൂട്ടി എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാകുന്നു. ആവശ്യ സർവീസുകൾ മാത്രം അനുവദിക്കുന്ന ദിവസം വഴി നീളെ ചെക്കിംഗ് ഉണ്ടാകുമെന്ന വ്യക്തമായ ധാരണയുണ്ടായിരുന്ന അഫ്സലും കുടുംബവും വഴിയിൽ വാഹനം തടഞ്ഞാൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ കരുതിക്കൂട്ടി തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ്. നിരവധി പ്രമുഖ രാഷ്ട്രീയ വ്യക്തികളുമായി അടുപ്പമുള്ള അഫ്സലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അഫ്സലിനെ വെട്ടിലാക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തന്റെ തന്നെ നിലപാടുകളാണ്. അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെയായിരുന്നു ഈ വിഷയവും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തത്. എന്നാൽ യുവാവിന്റെ പൂർവ്വകാല ചരിത്രവും സോഷ്യൽ മീഡിയ ഇടപെടലുകളും പരിശോധിക്കുമ്പോൾ ചെന്നെത്തുന്നത് ആര്യൻ മിത്ര എന്ന തൂലികാനാമത്തിൽ കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയും എഴുതുകയും ചെയ്യുന്ന അഫ്സലിലേക്കാണ്. ആര്യൻ തന്റെ അക്കൗണ്ട് ആണെന്ന് അഫ്സൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നോട് ചോദിക്കാണ്ട് എന്റെ അച്ഛനും അമ്മയും തീരുമാനിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവരുടെ കല്യാണം, രണ്ടാമത്തേത് എനിക്ക് പേരിട്ടത്. അച്ഛന്റെ ജ്യേഷ്ഠന്റെ മക്കൾക്ക് പേരിട്ടതിനൊപ്പം പ്രാസമുപ്പിക്കാൻ അതേ ഈണത്തിലൊരു പേര് എനിക്കും ഇട്ടു. ബോധം വന്ന കാലം തൊട്ടേ എനിക്ക് ആര്യൻ എന്ന പേരിനോട് വല്ലാത്തൊരു ഇതുണ്ട്. എന്താപ്പ പറയാ, ഹാ അതെന്നെ പ്രണയം. ഇഷ്ടമുള്ള പേരിടാൻ പറ്റാത്ത സങ്കടം ഇങ്ങനെ തീർക്കാമെന്ന് വെച്ചു എന്നാണ് അഫ്സൽ 2015 കുറിച്ചത്. ആര്യൻ മിത്ര എന്ന വ്യാജ പ്രൊഫൈലിലൂടെ കേട്ടാലറയ്ക്കുന്ന പോസ്റ്റുകളും കമന്റുകളുമാണ് അഫ്സൽ പങ്കുവച്ചിരിക്കുന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നു. കൃത്യനിർവഹണത്തിൽ യാതൊരുവിധ ആരോപണങ്ങളും നേരത്തെയില്ലാത്ത സിഐ പറയുന്നതാണോ അതോ വ്യാജ പ്രൊഫൈലും കെട്ടിപ്പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അഴിഞ്ഞാടുന്ന അഫ്സൽ പറയുന്നതാണോ സത്യാവസ്ഥ എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഞാൻ 9-ൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ സമ്മതത്തോടെ 10 പേര് ചേർന്ന് ഉടുപ്പൂരി ബൂപ്സിൽ പിടിച്ചിട്ടുണ്ട്. അതും ക്ലാസ്സിൽ വെച്ച് മഹാനായ ആര്യൻ മിത്രയുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിലെ കമന്റുകൾ ഇങ്ങനെയാണ്. ഓച്ചിറ സിഐ വിനോദിനെതിരെ അഫ്സൽ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾ പൊളിച്ചടക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അഫ്സലിനോടും കുടുംബത്തോടും തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടിട്ടും പോസ്റ്റ് ഇടാൻ വേണ്ടി അവരാണ് അത്രയും നേരം നിന്നതെന്നാണ് പോലീസിന്റെ പക്ഷം. കൂടാതെ പർദ്ദ ഇട്ടതാണോ പ്രശ്നം എന്ന ചോദ്യത്തിന് നിങ്ങളുടെ ഈ കാഴ്ചപ്പാടിനും മാനസികാവസ്ഥയ്ക്ക് മരുന്നില്ല എന്നായിരുന്നു സിഐ വിനോദ് പ്രതികരിച്ചത്. കൂടാതെ അതിനോടകം തന്നെ മതസ്പർദ്ധ വളർത്താൻ ആര്യൻ മിത്ര എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെ ഐടി ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതികൾ ലഭിച്ചതും വിനോദ് വ്യക്തമാക്കി. സിഐയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, ഇതിന്റെ പേരിൽ എന്നെ ആരും വിളിച്ചില്ല. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരാണ് പലരെയും വിളിച്ചത്. എന്നെ ആരും വിളിച്ചിട്ടില്ല. ബിന്ദുകൃഷ്ണ പിന്നീട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയാൾ ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്ന ആളാണെന്ന് അറിഞ്ഞില്ല എന്ന്. ഞാൻ വേറെ ആരോടും സംസാരിക്കാൻ നിന്നിട്ടില്ല, എന്നെ ആരും വിളിച്ചിട്ടുമില്ല. ഇവരോട് തിരിച്ചു പോകാൻ പറഞ്ഞ് ഞങ്ങൾ അടുത്ത വാഹനം പരിശോധിക്കാൻ പോയി. ഇയാൾ MP യുടെ ഫോൺ ആണെന്നും ബിന്ദുകൃഷ്ണയുടെ ഫോൺ ആണെന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നിരുന്നു. ഞാൻ സംസാരിക്കാൻ പോയില്ല, നിങ്ങളെ മുന്നോട്ട് കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. തിരിച്ചു പോകാൻ അവർ തീരെ കൂട്ടാക്കാതെ വന്നപ്പോൾ ഞാൻ കേസെടുത്ത് കടന്ന് പോകാൻ അനുവദിച്ചു. ഇവരോട് തിരിച്ചു പോകാൻ നമ്മൾ ആവശ്യപ്പെട്ടതാണ്, തിരിച്ചു പോകാൻ പറഞ്ഞതാണ്. പക്ഷെ അവരാണ് അത്രയും നേരം അവിടെ നിന്നത്. പർദ്ദ ഇട്ടതാണോ പ്രശ്നം എന്ന ചോദ്യത്തിന് നിങ്ങളുടെ ഈ കാഴ്ചപ്പാടിനും മാനസികാവസ്ഥയ്ക്ക് മരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഒരു കാരണവശാലും വിടില്ല, മടങ്ങി പോകണമെന്നാണ് പറഞ്ഞത്. ഇന്ന് ആവശ്യ സർവീസുകൾ എമർജൻസി സർവീസും മാത്രമേ അനുവദിക്കൂ എന്ന് പറഞ്ഞു. അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. നിനക്ക് എത്ര ഹിന്ദു സുഹൃത്തുക്കൾ ഉണ്ടെന്ന് എന്ത് കാര്യത്തിനാണ് ഞാൻ ചോദിക്കുന്നത്? ഹിന്ദു കൂട്ടുകാരില്ലാത്ത മുസ്ലിം ഉണ്ടോ? മുസ്ലിം കൂട്ടുകാരില്ലാത്ത ഹിന്ദുക്കൾ ഉണ്ടോ? ഞാൻ എത്രയോ വാഹനം തിരിച്ചുവിട്ടു. ഡോക്യുമെന്റ് ഇല്ലാത്ത വാഹനം തിരികെ പോയി, ഡോക്യുമെന്റായി തിരിച്ചു വന്നു. അതൊന്നും കാണിക്കുന്നില്ല, വളരെ മോശമായാണ് പ്രതികരിച്ചത്. എന്റെ പേര് നോക്കിയാണ് അവർ പ്രതികരിക്കാൻ തുടങ്ങിയത്. എവിടെ വെച്ച് വാഹനം തടയപ്പെട്ടാലും ഇങ്ങനെ ഒരു സംഭവം ആസൂത്രണം ചെയ്ത് വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. പൊല്യൂഷനും വയലേഷനും ഞാൻ കേസെടുത്തിട്ടുണ്ട്. 1-2 പേർ ഗൾഫിൽ നിന്ന് എനിക്ക് പരാതി അയച്ചു തന്നിട്ടുണ്ട്. മതസ്പർദ്ധ
വളർത്താൻ ആര്യമിത്ര എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെ ഐ ടി ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പരാതി ലഭിച്ചിട്ടുണ്ട്. വളരെ മോശമായ പോസ്റ്റുകൾ എനിക്ക് ആളുകൾ അയച്ചു തന്നിരുന്നു. ആ പയ്യന്റെ ഫേക്ക് ഐഡിയാണ് ആര്യമിത്ര. ആ വിഷയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് ഡ്യൂട്ടിക്കിടയിൽ നടന്ന ഒരു സംഭവം അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ആ വിഷയത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകർ ഇടപെട്ടു. അവർക്കതിൻ്റെ സത്യം ബോധ്യപ്പെട്ടു. സി ഐ എ വിളിച്ച് സംസാരിച്ചു. അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമേ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.